നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന ചിന്തയിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചിന്താഗതിയാണ്. ഒരിക്കലും സന്തോഷമായിരിക്കുവാൻ സാധിക്കില്ല. ഇതിൽ നിന്നും വെളിയിൽ വരുവാൻ നമുക്കെങ്ങനെ സാധിക്കും എന്ന് ഒരു സങ്കീർത്തനത്തിൽ നിന്ന് നമുക്കൊരുമിച്ച് ചിന്തിക്കാം. മറ്റേതൊരു കാലത്തെക്കാളുമേറെ നീതി ന്യായ കോടതികളുടെ സ്വരം ഉയർന്നു കേൾക്കുന്ന ഒരു കാലത്താണല്ലോ നാം ജീവിക്കുന്നത്. തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ ഇന്ന് കോടതികളെ സമീപിക്കുന്നത് സർവ്വസാധാരണയാണ്. ഒരു കാര്യവുമില്ലാതെ തന്നെ മറ്റുള്ളവരെ കോടതി കയറ്റുന്നത് അനേകർക്ക് ഒരു വിനോദം പോലെയാകുന്നു. എത്ര ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരെയും കോടതി കയറ്റുവാൻ സാധാരണക്കാരന് കഴിയുമെന്നൊരു ധാരണ പൊതുജനങ്ങളുടെ ഇടയിൽ ഈ കാലത്തുണ്ട്. എന്നാൽ നീതിന്യായം നടത്തുന്നവർ അനുഷ്ഠിക്കേണ്ട പ്രമാണങ്ങൾ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? നീതിന്യായം നടത്തുന്നതിനുള്ള മാനദണ്ഡം അവർക്ക് ദൈവം വെച്ചിട്ടുള്ളതാണ്. സ്വയം സംരക്ഷിക്കുവാൻ മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളാണോ നീതിക്കും ന്യായത്തിനുമുള്ള മാനദണ്ഡം? അല്ല. സങ്കീർത്തനക്കാരനായ ആസാഫ് ഈ വിഷയം പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. അവൻ പറയുന്നു, യഥാർത്ഥ ന്യായാധിപതി ദൈവമാകുന്നു എന്ന്. വീണ്ടും നാം സങ്കീർത്തനങ്ങൾ 82 മുതൽ 84 വരെ ഉള്ള ഭാഗം ഇന്ന് ചിന്തിക്കുവാൻ പോകുകയാണ്. വളരെ അധികം നമ്മെ ചിന്തിപ്പിക്കുന്നതായ ചില സങ്കീർത്തനങ്ങൾ. 82 സങ്കീർത്തനം എടുത്താട്ടെ. നാം 81 സങ്കീർത്തനം വരെയാണല്ലോ പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 82 മുതലുള്ള സങ്കീർത്തനങ്ങളാണ് നാം നോക്കുവാൻ പോകുന്നത്. തൻ്റെ ജനത്തിൻ്റെ ന്യായാധിപന്മാരെ ദൈവം ന്യായം വിധിക്കുന്നു എന്നതാണ് 82 സങ്കീർത്തനത്തിലെ വിഷയം. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സങ്കീർത്തനമാണിത്. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന വിമർശകർ ഈ സങ്കീർത്തനത്തിലേക്ക് തിരിഞ്ഞ് ഇതിനെ പരിഹസിക്കും. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഭാവിയിലേക്ക് നോക്കുന്ന മറ്റൊരു പ്രവചന സങ്കീർത്തനമാണിത്. ഇതിനോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ മഹത്വം നാം കാണുന്നു. ഇത് രണ്ടും ഒന്നിച്ച് ചേരുമ്പോൾ മനോഹരമായ കാര്യമത്രേ. വിശ്വസ്ത ശേഷിപ്പിനെ രക്ഷിക്കുമ്പോൾ മഹാപീഡനകാലത്ത് ദൈവം നടത്തുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള പ്രവചനപരമായ വിശദീകരണമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇപ്രകാരമാണ് സങ്കീർത്തനം ആരംഭിക്കുന്നത്. 82 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു. അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു. ഇന്നുവരെ അപ്രകാരം സംഭവിച്ചിട്ടില്ല. 1000 വാഴ്ചക്കാലത്ത് അവൻ ശക്തന്മാരുടെ സഭയിൽ നിൽക്കും. അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കും. ദേവന്മാരെന്ന് ആരെയാണിവിടെ വിളിക്കുന്നത്? 2 വാക്യം. നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. ഈ വാക്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ദേവന്മാർ ആരാണെന്ന് ശ്രദ്ധിക്കുക. ദൈവം ന്യായാധിപന്മാരെയാണ് ദേവന്മാർ എന്നിവിടെ വിളിക്കുന്നത്. കാരണം അവർ തൻ്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ജോലി ചെയ്യുന്നു, ന്യായം വിധിക്കുന്നു. അതാണ് ഇവിടുത്തെ അർത്ഥം. 3, 4 വാക്യങ്ങൾ. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പിൻ, പീഡിതനും അഗതിക്കും നീതി നടത്തിക്കൊടുപ്പിൻ, എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പിൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നവരെ വിടുവിപ്പിൻ. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ന്യായാധിപനായി വരുമ്പോൾ അവൻ എളിയവരുടെ സംരക്ഷകനും അഗതികളുടെ, പീഡിതരുടെ, ആവശ്യത്തിലിരിക്കുന്നവരുടെ എല്ലാം സഹായകനുമായിരിക്കും. ഇന്ന് ലോകത്തിൽ കാണുന്നത് ധനവാന്മാർ ശിക്ഷയിൽ നിന്ന് തെറ്റിയൊഴിയുന്നതും പാവപ്പെട്ടവർ ശിക്ഷിക്കപ്പെടുന്നതുമായിട്ടാണല്ലേ. ദൈവം ന്യായാധിപന്മാരോട് പറയുന്നത് നിങ്ങൾ അഗതികളെയും എളിയവരെയും രക്ഷിക്കുക എന്നാണ്. പാവപ്പെട്ടവർ അവർക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കേണ്ടതിനായി പരിശ്രമിക്കുന്നു. എന്നാൽ അതുണ്ടാക്കി കൊടുക്കേണ്ടത് ന്യായാധിപന്മാരുടെ ചുമതലയാണ്. പാവപ്പെട്ടവർക്കും തുല്യ അവസരങ്ങൾ നൽകണം എന്നുള്ള ഇക്കാലത്തെ ചർച്ചാവിഷയം പുതിയ ഒരാശയമല്ല.
പിന്നെയോ സങ്കീർത്തന പുസ്തകത്തോളം അതിന് പഴക്കമുണ്ട്. കർത്താവ് യേശുക്രിസ്തു മശിഹായായി ഈ ഭൂമിയിൽ വാഴ്ച നടത്തുമ്പോൾ അവൻ അഗതികളെയും എളിയവരെയും പീഡിതരെയും ആവശ്യത്തിലിരിക്കുന്നവരെയും എല്ലാം സംരക്ഷണം ചെയ്യും. ഇന്ന് ന്യായാധിപന്മാർ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു, അവരും അപ്രകാരം ചെയ്യേണ്ടത് ആവശ്യമാത്രേ. തുടർന്ന് വളരെ ശ്രദ്ധേയമായൊരു വാക്യം, അഞ്ചാം വാക്യം, അവർക്കറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും ഇളകിയിരിക്കുന്നു. അതെ, ലോകം ഇന്നിളകിയിരിക്കുന്നു. വലിയ കുഴപ്പത്തിലാണ് ഇന്ന് ലോകം. ഭൂമിയിലെ ന്യായാധിപന്മാരാണ് കുഴപ്പങ്ങൾക്ക് ഒരു കാരണം. പീലാത്തോസിനെ പോലെ തൻ്റെ കൈ കഴുകിക്കൊണ്ട് അപ്രകാരമുള്ള ശിക്ഷ നടത്തുന്നത് നല്ലതല്ല എന്ന് ഒരു ന്യായാധിപന് പറയുക എളുപ്പമുള്ള കാര്യമാണ്. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാമെന്നാണ് അന്ന് പീലാത്തോസ് ചിന്തിച്ചത്. എന്നാൽ നിയമം ലംഘിച്ചവൻ അത് ആരായിരുന്നാലും അവർ തൻ്റെ മുൻപാകെ വന്ന് നിൽക്കുമ്പോൾ നീതി അന്ധതയിലായിരിക്കുന്നു എന്ന കാര്യം അയാൾ ഓർക്കേണ്ടതത്രേ. ഒരു പാവപ്പെട്ടവൻ കുറ്റം ചെയ്യുമ്പോൾ ശിക്ഷ ലഭിക്കുന്നത് പോലെ തന്നെ ഉള്ള ശിക്ഷ ഒരു ധനവാൻ അഥവാ സ്വാധീനമുള്ള ഒരു മനുഷ്യൻ കുറ്റം ചെയ്യുമ്പോഴും അർഹിക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഈ പറയുന്ന സ്വാധീനമുള്ള ആളുകൾ അധികം പേരും ശിക്ഷ ലഭിക്കാതെ രക്ഷപ്പെടുന്നു. പാവപ്പെട്ടവർ ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആറാം വാക്യത്തിൽ നാം കാണുന്നു, നിങ്ങൾ ദേവന്മാരാകുന്നു എന്നും നിങ്ങൾ ഒക്കെയും അത്യുന്നതൻ്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു. നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥമെന്താണ്? യഹൂദന്മാർ തൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഈ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അവൻ തന്നെത്താൻ ദൈവമാക്കിയതുകൊണ്ട് അവർ യേശുവിന്മേൽ ദൈവദൂഷണം ചുമത്തി. യോഹന്നാൻ്റെ സുവിശേഷം 10:33-37 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നാം കാണുന്നുണ്ട്. യേശു ഈ യഹൂദന്മാരോട് പറയുന്നത് അവർ ന്യായം വിധിക്കുവാൻ ഇരിക്കുകയാകുന്നു എന്നാണ്. ഒരു വ്യക്തി ന്യായം വിധിക്കുവാൻ ഇരിക്കുമ്പോൾ അയാൾ ദൈവത്തിൻ്റെ സ്ഥാനമാണ് ഏറ്റെടുക്കുന്നത്. ഈ വിധത്തിലുള്ള കാര്യത്തിൽ അനേകം വിശ്വാസികളും കുറ്റക്കാരാണ്. അവർ മറ്റു വിശ്വാസികളെ കുറ്റം വിധിക്കുന്നു. പൗലോസ് അപ്പോസ്തലനും ഇതുതന്നെ 1 Corinthians 4:3 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. പൗലോസ് പറയുന്നത് ഒരിക്കൽ താൻ ദൈവമുൻപാകെ നിൽക്കുവാൻ പോകുന്നു എന്നാണ്. അതുകൊണ്ട് താൻ തന്നെപ്പോലും വിധിക്കുകയില്ല എന്നത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ ദൈവത്തിന് പകരമായിട്ടാണ് താങ്കൾ പ്രവർത്തിക്കുന്നത്. ന്യായവിധിയുടെ ആ സ്ഥാനം താങ്കൾ ഏറ്റെടുക്കുമ്പോൾ താങ്കളൊരു ദേവനായി നിലകൊള്ളുകയാണ് എന്ന് ചുരുക്കം. ഒരു വ്യക്തിയെ ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. മാതാപിതാക്കന്മാർ അക്കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്രേ. ഒരു വീട്ടിൽ വളരുന്ന ഒരു കുട്ടിയോട് ദൈവത്തിന് പറയുവാനുള്ളത് എന്താണ്? ദൈവം പറയുന്നു, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. Colossians 3:20. എന്നാൽ അവൻ്റെ മാതാപിതാക്കന്മാർ ശരിയായ കാര്യമല്ല ചെയ്യുവാൻ പറയുന്നതെങ്കിലോ? ശരിയായ രീതിയിലല്ല അവരെ വളർത്തിക്കൊണ്ടു വരുന്നതെങ്കിലോ? അങ്ങനെയുള്ള അനേകം മാതാപിതാക്കന്മാർ ഇക്കാലത്തുണ്ട്. ദൈവം പറയുന്നു, അവർ അതിനുത്തരവാദികളായിരിക്കും. അവർ എൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ആ കൊച്ചുകുട്ടിയോട് ഞാൻ, മകനെ, അപ്പൻ്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയുമരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവിക വഴിയിൽ തങ്ങളുടെ കുട്ടികളെ നയിക്കുവാൻ മാതാപിതാക്കന്മാരെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നരകത്തിൽ പോകുന്നതിനേക്കാൾ മോശമായ കാര്യം എന്താണ് എന്നാരോ ഒരാൾ ചോദിച്ചു. അതിനൊരു വലിയ പ്രസംഗകൻ വർഷങ്ങൾക്ക് മുൻപ് കൊടുത്ത മറുപടി ഇതായിരുന്നു, നരകത്തിൽ ചെല്ലുമ്പോൾ അവിടെ നിന്റെ മകൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ടും മോനെ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയും അതിന് അവൻ, അപ്പ, ഞാൻ അപ്പനെ അനുഗമിക്കുകയായിരുന്നു എന്ന് പറയുന്നത് കേൾക്കാനിടയാകുന്നതുമാണ് ഏറ്റവും മോശമായ കാര്യമെന്ന്. ഹൃദയഭേദകമായിട്ടുള്ള കാര്യമാണല്ലേ ഇത്. വളരെ ശ്രേഷ്ഠമായ ഒരു സങ്കീർത്തനമാണ് ഈ 82 ദൈവം ന്യായാധിപന്മാരോട് പറയുന്നു, നിങ്ങൾ ശരിയായി ന്യായവിധി നടത്തുന്നു എന്നുറപ്പാക്കുക. നിങ്ങൾ ദേവന്മാരാണ്, നിങ്ങളെല്ലാവരും അത്യുന്നതൻ്റെ പുത്രന്മാരാകുന്നു എന്ന്. 7 എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ പട്ടുപോകും. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ന്യായാധിപന്മാർ മനുഷ്യർ തന്നെയാണെന്നും അവർ ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായവിധിക്കായി നിൽക്കുന്ന ദിവസം വരാൻ പോകുന്നു എന്നും ദൈവം അവരെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. 8 കൂടി വായിക്കട്ടെ. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ, നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ.
ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു പ്രാർത്ഥനയായിരിക്കും ഇത്. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ, നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ. ഈ ഭൂമി നിന്റെ വകയാകുന്നു ദൈവമേ, നീ തന്നെ ഇതിനെ ന്യായം വിധിക്കുക. നാം ജീവിക്കുന്ന ഈ കാലത്ത് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ് ഇതെന്നത്ര എൻ്റെ വിശ്വാസം. 83-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് ഇനി വരാം. ന്യായവിധിക്കായുള്ളൊരു നിലവിളിയാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം, ഒരു ഗീതം എന്നാണ് ഇതിൻ്റെ തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ആസാഫിൻ്റെ സങ്കീർത്തന പരമ്പരയിലെ അവസാനത്തെ സങ്കീർത്തനമാണിത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ഇസ്രായേൽ ജാതിയുടെ ചരിത്രവുമായി ബന്ധപ്പെടുന്ന ഒരു സങ്കീർത്തനമല്ല, ഇത് പ്രതികാര നടപടിക്കായുള്ള ഒരു പ്രാർത്ഥനയാണ്, നീതി നിർവഹണത്തിന് വേണ്ടിയുള്ള ഒരു നിലവിളി. ദൈവം തൻ്റെ ജനത്തെ അവരുടെ ശത്രുക്കളിൽ നിന്ന് വിടുവിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു. 1-ഉം 2-ഉം വാക്യങ്ങൾ. ദൈവമേ, മിണ്ടാതെ ഇരിക്കരുതേ, ദൈവമേ, മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ. ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പകയ്ക്കുന്നവർ തലയുയർത്തുന്നു. ഇവിടെ ശത്രു ആരായിരുന്നാൽ തന്നെയും അവൻ ദൈവത്തെ പകയ്ക്കുന്നവനാണ്. എന്നാൽ ശത്രുക്കളുടെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ഇതല്ലേ സ്ഥിതി? 3-ഉം 4-ഉം വാക്യങ്ങൾ. അവർ നിന്റെ ജനത്തിൻ്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. വരുവിൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക, അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. ഇസ്രായേൽ ജാതിയെ നശിപ്പിക്കുന്നതിന് ഉപായം ചിന്തിച്ചവരെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതെ, യഹോശഫാത്തിൻ്റെ കാലത്തോട് ഇത് ബന്ധപ്പെടുത്തുവാൻ ചിലർ ശ്രമിച്ചിട്ടുണ്ട്, മറ്റു ചിലർ മറ്റു കാലത്തോട് ബന്ധപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ശത്രുക്കൾ ദൈവത്തോടുള്ള തങ്ങളുടെ വിദ്വേഷം പ്രകടിപ്പിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കുകയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. തുടർന്നുള്ള ഭാഗം ചരിത്രവുമായി ബന്ധപ്പെടുത്തുവാൻ വിഷമമുള്ളതാണ്. 5-8 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അവർ ഇങ്ങനെ ഐക്യമത്യത്തോട് ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. ഏദോമ്യരുടെയും ഇസ്മായിലിയരുടെയും കൂടാരങ്ങളും മോവാബ്യരും ഹഗര്യരും കൂടെ ഗബാലും അമ്മോനും അമാലേക്കും ഫലസ്ത്യദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു. അവർ ലോത്തിൻ്റെ മക്കൾക്ക് സഹായമായിരുന്നു. അശൂർ എന്ന് പറയുന്നത് അസിരിയയാണ്. മോവാബും ഏദോമുമാണ് ലോത്തിൻ്റെ മക്കൾ. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. ഇത് ചരിത്രവുമായി ബന്ധപ്പെടുത്തുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ വാക്യങ്ങൾ ഭാവിയെ സൂചിപ്പിക്കുന്നതായിരിക്കാനിടയുണ്ട്. 9-ഉം 10-ഉം വാക്യങ്ങളിൽ മിദ്യാന്യരോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ, കീശോൻ തോട്ടിങ്കിൽ വെച്ച് സീസരയോടും യാബീനോടും ചെയ്തതുപോലെ തന്നെ. അവർ എൻദോറിൽ വെച്ച് നശിച്ചുപോയി, അവർ നിലത്തിന് വളമായി തീർന്നു. ഈ ജാതികളെ ദൈവം ന്യായം വിധിച്ചതെങ്ങനെ എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഭാവിയിൽ ആ വിധത്തിൽ ദൈവം ന്യായം വിധിക്കുകയില്ലെന്ന് പറയുന്നവരുണ്ട്. അവൻ കഴിഞ്ഞ കാലത്ത് അപ്രകാരം ന്യായം വിധിച്ചു. ദൈവത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയട്ടെ. കഴിഞ്ഞ കാലത്ത് ചെയ്തത് അവൻ ഭാവിയിലും ചെയ്യും. ആ കാരണത്താൽ ഇത് വളരെ ശ്രദ്ധേയമത്രേ. ഈ വിധത്തിലല്ല ഇന്ന് വിശ്വാസികളായി നാം പ്രാർത്ഥിക്കേണ്ടത് എന്ന കാര്യം ഞാൻ വീണ്ടും ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്, അവരുടെ നന്മയ്ക്ക് വേണ്ടി. ദൈവം അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയല്ല, നേരെ മറിച്ച് അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുന്നതിനായിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഇത് ഇസ്രായേൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. 13-ാം വാക്യത്തിൽ എൻ്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റത്തെ പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിർപോലെയും ആക്കണമേ. ധാന്യം മെതിക്കുന്നതിനുള്ള കാളകൾ അത് വലിച്ചിരുന്ന വലിയ ചക്രങ്ങളെക്കുറിച്ച് വായിച്ചിട്ടില്ലേ? തുടർന്ന് ധാന്യം കാറ്റത്ത് പാറ്റുമ്പോൾ പതിർ പറന്നു പോകുന്നു. ആ വിധത്തിൽ
ഞങ്ങളുടെ ശത്രുക്കളോട് ചെയ്യണമേ എന്നാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. 14 വാക്യത്തിൽ വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുട്ടുകളയുന്ന അഗ്നി ജ്വാല പോലെയും, വേറെ വിധത്തിൽ പറഞ്ഞാൽ കാട്ടുതീ പോലെ പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. തുടർന്ന് എപ്രകാരമാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. 18 വാക്യം, അങ്ങനെ അവർ യഹോവ എന്ന് നാമമുള്ള നീ മാത്രം സർവഭൂമിക്കും ഇതേ അത്യുന്നതൻ എന്നറിയും. ദൈവം ന്യായവിധി നടത്തുന്നതിൽ കൂടി മാത്രമേ ഈ ലോകം ദൈവം ദൈവമാകുന്നു എന്ന് വാസ്തവമായി അറിയുകയുള്ളൂ എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവം ന്യായവിധി നടത്തുന്നതിൽ കൂടി മാത്രമേ ഈ ലോകം ദൈവം ദൈവമാകുന്നു എന്ന് വാസ്തവമായി അറിയുകയുള്ളൂ. ദൈവത്തിൻ്റെ നന്മ മനുഷ്യരെ അനുതാപത്തിലേക്ക് നടത്തേണ്ടതാണ്. എന്നാൽ അങ്ങനെ ഉണ്ടാകുന്നില്ല. ദൈവ സാന്നിധ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ആളത്വത്തെക്കുറിച്ചും മനുഷ്യർ ബോധവാന്മാരായിരുന്നെങ്കിൽ അതവരെ അവൻ്റെ സന്നിധിയിലേക്ക് നയിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ജനം ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. ഒരിക്കൽ ദൈവത്തിൽ ആശ്രയം വെച്ചവർ പോലും ഇന്ന് ദൈവത്തെ തങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിലയിലാണ് മുൻപോട്ട് പോകുന്നത്. ഇത് ഏറ്റവും ദുഃഖകരമാണ്. നമുക്ക് ദൈവത്തെ ഇന്ന് എത്രമാത്രം ആവശ്യമായിരിക്കുന്നു, നമുക്ക് അവനിൽ കൂടുതലായിട്ട് ആശ്രയിക്കാം. 84 സങ്കീർത്തനം കൂടി നമുക്കിന്ന് പഠിക്കാം. 84 സങ്കീർത്തനത്തിൽ ദേവാലയത്തിന് വേണ്ടിയുള്ള അഗാധമായ താൽപ്പര്യമാണ് വിഷയം. ഈ സങ്കീർത്തനത്തിൽ ലേവ്യ ആശയം കൂടുതൽ ശക്തമായി നമുക്ക് കാണുവാൻ കഴിയും. കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണിത്. സമാഗമന കൂടാരത്തിലും പിന്നീട് ദേവാലയത്തിലും കോരഹപുത്രന്മാർ ശുശ്രൂഷ ചെയ്തിരുന്നു. ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ ദിനവൃത്താന്തങ്ങൾ 1 26 അധ്യായത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യമാണ്. 1 26:1 വാക്യത്തിൽ നാം വായിക്കുന്നത്, വാതിൽ കാവൽക്കാരുടെ കൂറുകളോ കോരഹിയർ അസാഫിൻ്റെ പുത്രന്മാരിൽ കോരയുടെ മകനായ മെസുല്യാമേവ്. തുടർന്ന് കോരഹിയരുടെ കുടുംബത്തിൻ്റെ ഒരു വലിയ പട്ടിക തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. മോശയ്ക്കെതിരായി കലഹത്തിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു കോരഹ് എന്ന കാര്യം നാം ഓർക്കണം. അതിനുള്ള ശിക്ഷാവിധി അവന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ അവൻ്റെ പിൻഗാമികൾ ഇപ്പോൾ സമാഗമന കൂടാരത്തിലും ദേവാലയത്തിലും ശുശ്രൂഷ ചെയ്യുന്നു. തുടർന്ന് 1 26:12-13 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, വാതിൽ കാവൽക്കാരുടെ ഈ കൂറുകൾക്ക് അവരുടെ തലവന്മാർക്ക് തന്നെ യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ തങ്ങളുടെ സഹോദരന്മാർക്ക് എന്ന പോലെ ഉദ്യോഗങ്ങളുണ്ടായിരുന്നു. അവർ ചെറിയവനും വലിയവനും ഒരുപോലെ പിതൃഭവനം പിതൃഭവനമായി അതത് വാതിലിന് ചീട്ടിട്ടു. ഓരോരുത്തർക്കും ഓരോ വാതിലിൻ്റെ ചുമതലയാണ് ഉണ്ടായിരുന്നത്. ജോലിക്കായി ചീട്ടിട്ടാണ് തീരുമാനിച്ചിരുന്നത്. ശക്തരായ ലേവിയർ സമാഗമന കൂടാരത്തിന് കാവൽ നിന്നിരുന്നു. പിന്നീട് അവർ സമാഗമന കൂടാരത്തിലേക്കുള്ള ഓരോ വാതിലിലും കാവൽ നിന്നിരുന്നു. അങ്ങനെ ഈ സങ്കീർത്തനത്തിൽ സമാഗമന കൂടാരവും ദേവാലയവും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. 1-2 വാക്യങ്ങളിൽ നാം കാണുന്നത്, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ഇവിടെ ഇതാണോ സുഹൃത്തെ തങ്ങളുടെ ഹൃദയത്തിൻ്റെ തേങ്ങൾ? ദൈവജനവുമായി ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇന്ന് ഒട്ടനേകം സഭകളിലും ഒരു ദൈവവൈതലിന് കൂട്ടായ്മ ലഭിക്കുന്നില്ല എന്ന വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി മാത്രമുള്ള ആത്മരക്ഷയെ പുച്ഛിച്ചു തള്ളുന്ന സഭാശുശ്രൂഷകന്മാർ സ്വാർത്ഥ താല്പര്യങ്ങളോടെ മാത്രം ജോലി ചെയ്യുന്നതായിട്ടുള്ള ശുശ്രൂഷകന്മാർ, ഇങ്ങനെയുള്ള ഇടങ്ങളിൽ കൂട്ടായ്മ ലഭിക്കുക പ്രയാസമാണ്. ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന ബൈബിൾ അംഗീകരിക്കാത്ത, പഠിപ്പിക്കാത്ത, അനുസരിക്കാത്ത സഭകളിൽ മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു ദൈവവേദലിന് കൂട്ടായ്മ ലഭിക്കില്ല. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ അനേകരും ഇതുപോലെയുള്ള സഭകളിൽ ഞരങ്ങി ഞരങ്ങി കഴിയുന്നു എന്നെനിക്കറിയാം. ഒരുപക്ഷെ നിങ്ങളുടെ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുക മാത്രമായിരിക്കാം. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, താങ്കളുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, അതിൻ്റെ ആനന്ദം ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യമാകുന്നുവോ എന്നാണ്. എവിടെയായിരുന്നാലും
സാഹചര്യമുണ്ടായിട്ടും ഉപാധി നിരത്തി സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി തട്ടിയും മുട്ടിയും തടഞ്ഞു നിൽക്കുന്നവരെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അവരെ ഒന്നും ചെയ്യുവാൻ ഒക്കില്ല. കർത്താവിനായി കൂട്ടായ്മയ്ക്കായി വാഞ്ചിക്കുന്നൊരു ഹൃദയം കൂട്ടായ്മയ്ക്കുള്ള ഒരു സ്ഥലം ഒരു സഭയാകുന്നു. ദൈവവചനം പ്രസംഗിക്കപ്പെടുകയും ക്രിസ്തുവിനെ ഉയർത്തുകയും ചെയ്യുന്ന ഒരു ദേവാലയം നിങ്ങളുടെ സമീപത്തുണ്ട് എന്നത്ര ഞാൻ കരുതുന്നത്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിശ്വാസികളുടെ കൂട്ടായ്മ അനുഭവിക്കുവാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് ആത്മീയമായി വളരുന്നതിനും അനുഗ്രഹം പ്രാപിക്കുന്നതിനും സാധിക്കും. ഇത് മനോഹരമാണ്. സമാഗമന കൂടാരത്തിലും പിന്നീട് ദേവാലയത്തിലും ശുശ്രൂഷ ചെയ്ത കോരഹപുത്രന്മാർ ഇത് കണ്ടു. മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കുരികിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. കുരികിലുകൾ ദേവാലയത്തിന് ചുറ്റും കൂടുകൾ ഉണ്ടാക്കിയിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ സങ്കീർത്തനം എഴുതിയ ആൾ മുകളിലേക്ക് നോക്കി കുരികിലിൻ്റെ കൂടുകൾ കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞു, എനിക്കവയെപ്പോലെ താമസിക്കണം, അതുപോലെ എനിക്ക് ദൈവത്തോട് അടുത്ത് ജീവിക്കണമെന്ന്. ചെറിയ കുരികിലിനെ വിചാരിക്കണം എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവ വിലമതിക്കത്തക്കതല്ല. എപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കുന്ന അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനാണ് പലപ്പോഴും നാം ആഗ്രഹിക്കുക. അവ വൃത്തിയില്ലാത്ത ചെറിയ പക്ഷികളാണ്. കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, കാശിന് രണ്ട് കുരികൾ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. ദൈവം കാണാതെ ഒരു കുരികിൽ പോലും നിലത്ത് വീഴുന്നില്ല. വാസ്തവത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഷ അതിലും ശക്തമാണ്. യേശു പറയുന്നത് കുരികിൽ നിങ്ങളുടെ പിതാവിൻ്റെ മടിയിലേക്ക് വീഴുന്നു എന്നാണ്. അതിനെക്കുറിച്ചെല്ലാം ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണിക്കുവാൻ, ദൈവത്തിൻ്റെ കരുതലിനെ കാണിക്കുവാൻ ഇത് പറഞ്ഞിരിക്കുകയാണ്. ഒൻപതാം വാക്യത്തിൽ, ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കണമേ, നിന്റെ അഭിഷേകത്തിൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ പരിചയമായ ദൈവമേ നോക്കണമേ എന്ന് പറയുവാൻ സങ്കീർത്തനക്കാരന് കഴിയും. ദൈവം നമ്മുടെ പരിചയമാകുന്നു. നിന്റെ അഭിഷേകത്തിൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ, ഇത് മശിഹായെക്കുറിച്ചുള്ളൊരു സൂചനയാണ്. മശിഹായാകുന്ന ക്രിസ്തു ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ മുഖം വെളിപ്പെടുത്തി. ലേവ്യ പുസ്തകത്തിൽ നാം കണ്ടതുപോലെ തിരുനിവാസം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിരുന്നു. സഭ സാമൂഹ്യ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിരിക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് സഭ ആത്മീയ ജീവിതത്തിൻ്റെ പോലും കേന്ദ്രമല്ലാതായി തീർന്നിരിക്കുന്ന ദയനീയമായ കാഴ്ചയല്ലേ നമുക്ക് കാണുവാൻ കഴിയുന്നത്? പത്താം വാക്യത്തിൽ നാം കാണുന്നു, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1,000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1,000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. അതെ, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കോരഹപുത്രന്മാർ അതാണ് ചെയ്തിരുന്നത്. അവർ വാതിൽ കാവൽക്കാരായിരുന്നു. ദൈവത്തിൽ നിന്നകന്ന് ധനവാനായി ജീവിക്കുന്നതിനേക്കാൾ ഞാൻ എൻ്റെ ഈ വാതിൽ കാക്കുന്ന ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നത്രേ അവൻ പറയുന്നത്. അതെ, ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നിടത്തോളം അനുഗ്രഹിക്കപ്പെട്ട മറ്റൊന്നുമില്ല. 11-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൽ ഇപ്രകാരം ആശ്രയിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അവിടുത്തെ സന്നിധിയിൽ സമയം ചെലവഴിക്കുന്നതും മറ്റെന്തിനേക്കാളും ഉപരി സന്തോഷം നൽകുന്ന ഒരു കാര്യമായി തീർന്നിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നത് മറ്റെന്തിനേക്കാളുമേറെ ആസ്വാദ്യകരമായി അനുഭവപ്പെടാറുണ്ടോ സുഹൃത്തെ? നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നത് എപ്പോഴും അനുഗ്രഹമാണ്. നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സകല ഭാരങ്ങളും അവൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് നമുക്ക് സ്വസ്ഥമായിരിക്കാൻ സാധിക്കും. നീതി നിഷേധിക്കപ്പെട്ട അവസ്ഥയാണെങ്കിൽ പോലും നമുക്ക് ദൈവത്തോടത് പറഞ്ഞ് ആശ്വാസം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നല്ലോ. ജീവിതത്തിൽ പ്രയോജനകരമായിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ 82 മുതലുള്ള സങ്കീർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സാധിച്ചു എന്ന് ഞാൻ ആശിക്കുന്നു. തുടർന്നും നമുക്ക് വേറെ സങ്കീർത്തനവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ദൈവസാന്നിധ്യം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ.